ഹായ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആര് പഠിപ്പിക്കും എന്ന പാഠമാണ് കഴിഞ്ഞ ദിവസം ദിവസം പഠിച്ചത് അതിലെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കണ്ടെത്താം അക്ബർ ചക്രവർത്തി ബീർബലിനോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു എന്താണെന്ന് കുഞ്ഞുങ്ങൾ കഥ വായിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ആൻസർ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്താണെന്ന് ഒന്ന് പറഞ്ഞു നോക്കിക്കേ എന്താണ് ഉത്തരം തനിക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ ഉണ്ടെന്നും അവയെല്ലാം പഠിക്കണമെന്നും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നുമാണ് അക്ബർ ചക്രവർത്തി ബീർബലിനോട് ആവശ്യപ്പെട്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദർബാർ ഹാളിൽ എത്തിയ ചക്രവർത്തിയെ അമ്പരപ്പിച്ച കാഴ്ച എന്ത് കുട്ടികളും വൃദ്ധരും വേണ്ട എല്ലാത്തരം ആൾക്കാരെയും കൊണ്ട് ദർബാർ ഹാൾ നിറഞ്ഞിരിക്കുന്നു ഈ കാഴ്ചയാണ് ചക്രവർത്തിയെ അമ്പരപ്പിച്ചത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചക്രവർത്തിയെ ബീർബൽ ബോധ്യപ്പെടുത്തിയ പാഠം എന്തായിരുന്നു ഓരോ വ്യക്തിക്കും ഏതെങ്കിലും കഴിവുകളോ അറിവുകളോ പ്രത്യേക വാസനകളോ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും ഇതാണ് ബീർബൽ ചക്രവർത്തിയെ ബോധ്യപ്പെടുത്തിയ പാഠം അടുത്ത ക്വസ്റ്റ്യൻ വൃദ്ധ അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞത് എന്ത് അങ്ങുന്നേ ബുദ്ധിമാനറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന് എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം ഇതാണ് വൃദ്ധ അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞത് ബീർബലിന്റെ ആദ്യത്തെ അധ്യാപിക ആരായിരുന്നു ബീർബലിനെ അറിവിന്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച സ്വന്തം അമ്മ തന്നെയായിരിക്കും ആ അധ്യാപിക നീ അടുത്ത പ്രവർത്തനം അർത്ഥസൂചിക തുച്ഛം നിസ്സാരം കോപം ദേഷ്യം വന്ദിക്കുക വണങ്ങുക പാണ്ഡിത്യം തികഞ്ഞ അറിവ് ആക്രോശിക്കുക ഉച്ചത്തിൽ പറയുക അല്ലെങ്കിൽ സഹായിക്കുക പാര ഭൂമി വിനയാന്വൻ വിനയത്തോട് കൂടിയവൻ ഇനി അടുത്ത പ്രവർത്തനം എന്താണ് എന്തൊക്കെ പഠിപ്പിക്കും ചക്രവർത്തിയെ പഠിപ്പിക്കാൻ പലരും വന്നതായി കണ്ടല്ലോ ഇവരിൽ കൃഷിക്കാരനായ ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചക്രവർത്തിയെ പഠിപ്പിക്കാനാവുക എഴുതി നോക്കൂ ഇതുപോലെ അവിടെ എത്തിയ മറ്റുള്ളവരെ കുറിച്ചും ചർച്ച ചെയ്യൂ ടീച്ചർ ഇതിൻ്റെ ഒരു മോഡൽ പറഞ്ഞു തരും നിങ്ങൾ തന്നെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി മനസ്സിലാക്കി നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിക്കുക എന്തൊക്കെയാണ് കൃഷിക്കാരനായ ഒരാൾക്ക് പഠിപ്പിക്കുവാനുള്ളത് വിത്തുകൾ സൂക്ഷിക്കേണ്ട രീതി വിത്ത് വിതയ്ക്കലും തൈ പരിപാലനവും കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ വളപ്രയോഗം വിളവെടുക്കുന്ന കാലം കീട നിയന്ത്രണം വിളകളുടെ കാലയളവ് കാർഷിക ഉപകരണങ്ങൾ ജലസേചനം മുതലായവ കാര്യങ്ങളാണ് ഒരു കൃഷിക്കാരന് രാജാവിനെ പഠിപ്പിക്കാനുള്ളത് ഇതുപോലെ ഓരോരുത്തർക്കും ദർബാർ ഹാളിലെത്തിയ മറ്റെല്ലാ വ്യക്തികളെ കുറിച്ചും പറയുന്നുണ്ട് അവർക്കെല്ലാം ഇതുപോലെ അവനവൻ്റെ രീതിയെക്കുറിച്ച് പലതും പഠിപ്പിക്കുവാന് ഉണ്ട് പറഞ്ഞു കൊടുക്കാനുണ്ട് അതൊക്കെ കുഞ്ഞുങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ മറ്റുള്ളവരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഒരു നെയ്ത്തുകാരൻ്റെ കാര്യങ്ങൾ പിന്നെ ബാക്കി അവിടെ എത്തിയ ഓരോരുത്തരെ കുറിച്ചും പറയുന്നുണ്ടല്ലേ അവരുടെ എല്ലാം കാര്യങ്ങൾ കുഞ്ഞുങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എങ്ങനെയാണ് നമുക്ക് അവരുടെയൊക്കെ കാര്യങ്ങൾ അവ എങ്ങനെയാണ് രാജാവിനോട് പറയുന്നത് എന്നൊക്കെ കുഞ്ഞുങ്ങളെ ആലോചിച്ച് നോക്കുക ഉത്തരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക നോട്ട്ബുക്കിൽ ഒന്നും എഴുതണ്ട നിങ്ങളതെങ്ങനെയൊക്കെ വേറൊരാളാണെങ്കിൽ എന്തു ചെയ്യും എങ്ങനെയാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയേണ്ടത് എന്നാലോചിച്ച് കണ്ടെത്തിയാൽ മാത്രം മതി പിന്നെ അടുത്തതൊരു ബീർബൽ കഥ വായിച്ച വായനക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു വീർബൽ കഥ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും കണ്ടെത്തി അത് വായിച്ചുവെച്ച് അതിന് ഒരു വായനാക്കുറിപ്പ് തയ്യാറാക്കുക അതിൻ്റെ ഒരു മോഡലാണ് ടീച്ചർ ഇവിടെ ഇട്ടേക്കുന്നത് ഇത് നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളൊന്നാം വായിച്ചതിന് ശേഷം ഒരു വായനാ കുറിപ്പ് എഴുതിയാൽ മതി വായനക്കുറിപ്പ് മാതൃക ബീർബലിൻ്റെ ബുദ്ധി സാമർഥ്യവും രസികത്വവും ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്ന കഥയാണ് പൂവൻ കോഴി ചക്രവർത്തി ദർബാർ ഹാളിൽ യോഗം കൂടുമ്പോൾ ചിലപ്പോഴൊക്കെ ബീർബൽ എത്തുന്നത് താമസിച്ചായിരിക്കും വരില്ല എന്ന അറിയിപ്പൊന്നും കിട്ടാത്തത് കൊണ്ട് ബീർബൽ എത്തിച്ചേരും എന്ന് ചക്രവർത്തിക്ക് ഉറപ്പായിരുന്നു ബീർബലിനെ പരിഹസിക്കുവാനും വിഡ്ഢിയാക്കാനും ചക്രവർത്തി തീരുമാനിച്ചു ചക്രവർത്തി കുറച്ച് കോഴിമുട്ട വരുത്തിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു ബീർബൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മുട്ട കാണരുതെന്നും താൻ പോലെ ചെയ്യണമെന്നും ചക്രവർത്തി പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ബീർബൽ ഓടിക്കിതച്ച് എത്തി അടുത്തുള്ള ജലസംഭരണിയിൽ ധാരാളം മുട്ടകൾ ഉണ്ടെന്നും നിങ്ങൾ ഓരോരുത്തരും സംഭരണിയിൽ ഇറങ്ങി മുട്ടയുമായി വരണമെന്നും ചക്രവർത്തി സദസ്യരോട് പറഞ്ഞു മുട്ട കിട്ടാത്തവർ വിഡ്ഢിയായി പ്രഖ്യാപി പ്രഖ്യാപിക്കപ്പെടും എന്നും അറിയിച്ചു രാജാവിൻ്റെ കൽപ്പന കേട്ടതെ എല്ലാവരും സംഭരണിയിലിറങ്ങി അവർ ഓരോ മുട്ടയുമായി എത്തി ബീർബലിന് മുട്ടയൊന്നും കിട്ടിയില്ല ഏകദേശം കാര്യം മനസ്സിലായ ബീർബൽ സംഭരണിയിൽ നിന്ന് പുറത്തിറങ്ങി പൂവൻ കോഴി കൂവുന്നത് പോലെ രണ്ടു വട്ടം കൂവി മുട്ട എവിടെ എന്ന ചക്രവർത്തിയുടെ ചോദ്യത്തിന് ബീർബൽ പറഞ്ഞു പൂവൻ കോഴികൾ മുട്ടയിടാറില്ല പിടക്കോഴികളെല്ലാം മുട്ടയുമായി എത്തിയല്ലോ ബീർബലിൻ്റെ ബുദ്ധിയും നർമ്മവും കലർന്ന മറുപടി കേട്ട് ചക്രവർത്തി അത്ഭുതപ്പെട്ടു സ്വതസിദ്ധമായ ധർമ്മവും സ്വതസിദ്ധമായ നർമ്മവും ബുദ്ധിശക്തിയും കൊണ്ട് പ്രശ്നങ്ങളെ ലഘൂകരിക്കാം എന്നതിന് ഉദാഹരണമാണ് ഈ കഥ കുഞ്ഞുങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ ഇതുപോലെ ബീർബലിൻ്റെ ഈ അക്ബർ ചക്രവർത്തിയുടെയും ധാരാളം കഥകൾ നമുക്ക് വായിക്കുവാനായിട്ട് കിട്ടും നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും ഒരു കഥ വായിച്ച് അതിനെക്കുറിച്ചൊരു വായനാ കുറിപ്പാണ് എഴുതേണ്ടത് ഓക്കെ ഇനി കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഓക്കേ താങ്ക് യു